നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബീഫ് കുരുമുളക് ഇട്ട് വരട്ടിയതാണ്. ഇതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കിലോ ബീഫാണിത്. അതുകൂടാതെ തക്കാളി, പിന്നെ സവാള, കുരുമുളക്, കൊച്ചുള്ളി, പിന്നെ മുളക് അരിഞ്ഞത്, പിന്നെ കറിവേപ്പില, പിന്നെ വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി അതായത് പേസ്റ്റാണ്. നമുക്ക് ആദ്യം ഈ ബീഫ് ഒന്ന് വരട്ടി, അതായത് പുരട്ടിയെടുക്കാം. മസാലയൊക്കെ ഇട്ടിട്ട് ആദ്യം കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇടാം. അതുകൂടാതെ കുറച്ച് ഇത് ടൊമാറ്റോ ഇടാം. പിന്നെ കുറച്ച് കറിവേപ്പില ഇടാം. പിന്നെ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന കുറച്ച് മുളക് ഇടാം. പിന്നീട് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. എല്ലാം പിന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇടാം. പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇടാം. എന്നിട്ട് നന്നായി വരട്ടാം. എന്നിട്ട് 1 മണിക്കൂറെങ്കിലും മാറ്റി വെക്കാം. ഇത് 1 മണിക്കൂറിന് ശേഷം നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിക്കാം. എല്ലാ മസാലകളൊക്കെ കറക്റ്റ് ഉണ്ടോ എന്ന് നോക്കണം. അതുകൂടാതെ കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് കുക്കറിൽ വെച്ചൊന്ന് വേവിക്കാം. 4-5 വിസിൽ അടിപ്പിക്കാം. എന്നിട്ട് വെന്തതിന് ശേഷം നമുക്ക് അടുത്തത് ചെയ്യാം. ഇതിപ്പോൾ 5 വിസിൽ അടിച്ച് അതിനുശേഷം ഇതെടുത്തതാണ്. ഇതൊരു കൊല്ലം സ്റ്റൈൽ ചിക്കൻ കറിയാണ്. ഇതിൻ്റെ വീഡിയോ ആയിട്ട് അടുത്ത ആഴ്ച വരുന്നതായിരിക്കും. ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇതിൻ്റെ റെസിപ്പി ആയിട്ട് അടുത്ത ആഴ്ച എന്തായാലും വരുന്നതായിരിക്കും. നമുക്ക് എന്തായാലും അടുത്ത ഈ ബീഫിൻ്റെ അടുത്ത പാചകത്തിലേക്ക് കടക്കാം. നമുക്ക് കുറച്ച് ഇതിനാവശ്യമായിട്ട് അതായത് ഉരുളിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതായത് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് നേരത്തെ അതായത് റെഡിയാക്കി വെച്ച ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പേസ്റ്റിൻ്റെ ബാക്കിയാണ്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കതിനകത്തോട്ട് ഉള്ളി ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാളയാണിത്. കുറച്ച് നേരം ഇതൊന്നും ഇട്ട് വഴറ്റാം. അതിലേക്ക് കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടാം ശകലം. അപ്പോൾ പെട്ടെന്ന് ഇത് വഴഞ്ഞു കിട്ടും. ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടു വന്നിട്ടുണ്ട്. നേരത്തെ വെച്ചതിൻ്റെ ബാലൻസ് തക്കാളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ വഴറ്റി കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടാം. ഇത് ഒരുവിധം ആ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ നമ്മൾ ഈ ഇറച്ചി വേവിക്കാൻ വെച്ചില്ലേ, അതിന് മസാലകളൊക്കെ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ അതുപോലെ തന്നെ നമുക്ക് കുരുമുളക് പൊടിയാണ് ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത്. നേരത്തെ ആ കുരുമുളക് പൊടി നല്ല രീതിയിൽ ചതയ്ക്കരുത്, ഒരുവിധം നന്നായിട്ട് പൊടിച്ചെടുക്കരുത്, ചതച്ചെടുക്കുക. അത് കുറച്ച് നമുക്ക് ആഡ് ചെയ്യാം ഇതിലേക്ക്. നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കാം. ജീരകപ്പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് എണ്ണ
കുറച്ച് ഇതിനകത്തോട്ട് ബീഫ് മസാല പൊടി ഇടാം, കുറച്ചേറെ ഇടണം. നമുക്കിത് നേരത്തെ തയ്യാറാക്കി വെച്ച ബീഫാണ്, അപ്പം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നടക്കാൻ മിക്സ് ചെയ്യാം, മസാല ഇത് മൊത്തത്തിലൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പുകൂടി ഇട്ട് കൊടുക്കുക, ഉപ്പ് കുറവാണ്. അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി. ഇതിനകത്ത് മെയിനായിട്ട് വേണ്ടത് കുരുമുളക് പൊടിയാണ്, കുരുമുളക് ചതച്ചതാണ്. ഇളക്കിയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചതിൻ്റെ കുറച്ച് വെള്ളമുണ്ട്, അത് കുറച്ച് ഇതിനകത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അതായത് ബീഫ് റെഡിയായി കഴിഞ്ഞു, ബീഫ് വരട്ടിയത് നന്നായിട്ട് ഇതാ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിപ്പോൾ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്, ബീഫ് വരട്ടിയത്. ഇതിനകത്ത് മെയിനായിട്ട് ചേർത്തിരിക്കുന്നത് കുരുമുളകാണ്, അതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതായത് ചിക്കൻ, അതായത് ഇത് നമുക്ക് കപ്പയുടെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. നിങ്ങൾക്ക് അതായത് ടച്ചിങ്സ് ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്, ബിയറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതാണ്ട് ഇത് കഴിക്കാനായിട്ട് ഞങ്ങളുടെ ചേട്ടനെയാണ് വിളിച്ചിരിക്കുന്നത്. ചേട്ടൻ കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതായിരിക്കും. ഇന്നത്തെ ഞങ്ങളുടെ ബീഫ് വരട്ടിയത് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഇനി അടുത്ത ദിവസം വരുന്നതായിരിക്കും. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ചെയ്യുക, ഷെയർ ചെയ്യുക.